ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു ഡു ഇറ്റ് വിത്ത് അസ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നിങ്ങളെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്തോളാം. ആ സമയത്ത് അവിടെ വരുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യുക, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഡിഷ് എന്ന് പറയുന്നത് ഒരു അച്ചാറാണ്. അത് അച്ചാർ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ നാരങ്ങയും മാങ്ങയും അച്ചാർ കൂട്ടി മടുത്തിരിക്കുന്ന സമയത്ത് ഈ ഒരു അച്ചാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര ചോറ് വേണേലും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ അച്ചാർ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മളുടെ സ്വന്തം ഇടിച്ചക്കയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഏ ഇടിച്ചക്കയോ, ഇടിച്ചക്ക വെച്ചൊരു അച്ചാറെന്നൊക്കെ. അപ്പോൾ ഡൗട്ടൊന്നും വേണ്ട, ഇടിച്ചക്ക തന്നെയാണിത്. കണ്ടിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല, പക്ഷേ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നത്തെ താരം ഇതാ വന്നിട്ടുണ്ട്, ഇടിച്ചക്ക. ഞാനൊരു ചെറിയ ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതെന്നല്ല, ഒരു ചെറുതാണ്, അധികം മൂക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ച് വലുതാണ് കിട്ടുന്നതെങ്കിൽ അത് മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടിച്ചക്ക പൊട്ടിച്ച് ഇതാ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറ ഉറ്റി വീണുകൊണ്ടിരിക്കുകയാണ്, നല്ല ഫ്രഷാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചെത്തി വൃത്തിയാക്കണം. ചെത്തി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനം ഉണ്ടാവുമല്ലോ, അതും കൂടെ ഒന്ന് അരിഞ്ഞ് നന്നായിട്ട് കളയണം. അതിനുശേഷം നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് അച്ചാറാക്കാൻ പോവാണ്. അപ്പോൾ ഇതാ അച്ചാറായിട്ടുണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിലാണ് ഇരിക്കുക. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ ഇതേപോലെ വളരെ ടേസ്റ്റിയാണ്. ആദ്യം കഴിച്ച പാട് ഞാനിത് ഉണ്ടാക്കി വെച്ചൊരു കഴിച്ചപാട് മോള് പറഞ്ഞു, ആയി അമ്മ ഇത് കഴിക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ ചെറിയൊരു കയ്പ് പോലെ ഉണ്ടാവും, അത് മറ്റൊന്നുമല്ല അതിലെ ഇൻഗ്രീഡിയൻസിൻ്റെയാണ്. പക്ഷേ ഇത് ഉണ്ടാക്കി ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞിട്ട് കഴിച്ചു നോക്കുമ്പോൾ തീർത്തും നിങ്ങൾ എത്ര തന്നെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയ കഷ്ണങ്ങളൊക്കെ ഞാനിതിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ അരിയാൻ ശ്രമിക്കുക, എന്നാലേ അച്ചാറിൻ്റെ കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാനിതാ ഇവിടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് മതി, അധികം വേണ്ട ഒരു അര ടീസ്പൂൺ മതിയാവും. അത് ഒന്ന് നന്നായിട്ട് ഈ ചക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്താൽ ശരിയാവില്ല, നമ്മളുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആക്കുക. അതിനുശേഷം ഇതിപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ മിക്സാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ മഞ്ഞൾപ്പൊടി എടുത്ത പാത്രത്തിൽ തന്നെ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെള്ളം അത്രയും ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ആ പാത്രം ഒന്ന് ചുഴറ്റൊഴിക്കാൻ പാകത്തിൽ ഒന്ന് ഇളക്കി ഒഴിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ മിക്സും കൂടെ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ടത് വേലയ്ക്കൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് ഇതിലേക്ക് ഉപ്പും മഞ്ഞളും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഈ സമയത്താണ് ഇതിലേക്ക് ഉപ്പ് പിടിക്കുന്നത്. അതിനുശേഷം ഇത് നമ്മളൊരു സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് മേലൊരു തട്ട് വെച്ച് ഇതുപോലെ ഈ കഷ്ണങ്ങൾ ഇതിലേക്കിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ വെച്ചപ്പോൾ എനിക്ക് കറക്റ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായി കിട്ടി. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നോക്കിയിട്ട് വെച്ചിട്ട് ഇപ്പോൾ അതായത് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്, 10 മിനിറ്റ് ആയപ്പോൾ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം വെന്തിട്ടുണ്ടോ എന്ന്. വേവ് കൂടുതലായി പോയിരിക്കലും പാടില്ല, കാരണം എന്താ വെച്ചാൽ പിന്നെ കുഴഞ്ഞു പോകും അച്ചാറിടുമ്പോൾ, ഒരു പെർഫെക്ഷൻ തീരെ ഉണ്ടാവില്ല. അപ്പോൾ അരിഞ്ഞ് ഇതൊക്കെ വെന്ത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ, ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ഉടയണം വേണം, എന്നാ വെച്ചാൽ കുഴഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു പരുവാക്കിയിട്ട് ഞാനിവിടെ വേവിച്ച് മാറ്റിയെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അച്ചാറിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ, കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞതാണിത്. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് കൃത്യമായിട്ട് തന്നെ ഒരു അളവ് പറയുന്നില്ല. വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി അല്ലെങ്കിൽ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കായം. ഈ മുളക് പൊടീൻ്റെ അച്ചാർ പൊടീൻ്റെ അളവ് കുറച്ച്, ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുള്ളൂ. അതിന് ശേഷം നമുക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ചൂടാക്കാതെ തന്നെ കുറച്ച് ലാസ്റ്റ് ടൈമിൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് സെപ്പറേറ്റ്ലി രണ്ടും കൂടെ എടുത്ത് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്, അതും നമ്മളുടെ ഇഷ്ടമനുസരിച്ച് അളവനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിനുശേഷം ഇതാ പാൻ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയല്ല, നല്ലെണ്ണ. ഇനി നല്ലെണ്ണയിൽ മാത്രം ചെയ്യാം, വെളിച്ചെണ്ണയിൽ ചെയ്യാം, അതല്ല രണ്ടുമല്ല ഓയിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയിലാണ് സാധാരണ അച്ചാർ ഉണ്ടാക്കാറ്, അതുകൊണ്ടാണ് നല്ലെണ്ണ ഒഴിച്ചത്. അപ്പോൾ നല്ലെണ്ണേൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് നല്ലെണ്ണ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിലർക്ക് നല്ലെണ്ണേൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാ അത് യൂസ് ചെയ്യാം. അതിനുശേഷം നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ടിട്ട്
പൊടിക്കാം. ഒരു അര ടീസ്പൂൺ, ഒരു ടീസ്പൂൺ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്, ഇതിനൊന്നും കൃത്യമായിട്ടൊരളവില്ല. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം, അത് വിചാരിച്ച് ഓവർ മൂത്ത് മുരിഞ്ഞു പോകരുത്. ഒരു മീഡിയം, അതായത് ഒരു മീഡിയം, ഈ ഒരു കളറാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വീണ്ടും ഇട്ടുകൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന അച്ചാർ പൊടി അല്ലെങ്കിൽ മുളക് പൊടി അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ചൂടാക്കുക. ഞാനത് വീഡിയോ ചെയ്തപ്പോൾ കട്ട് ചെയ്ത സമയത്ത് പോയതാണ് ആ മുളക് പൊടി ചേർക്കുന്നത്. അതിനുശേഷം എന്താ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചക്ക, വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്കേൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ പൊടികൾ ഇടുന്ന സമയത്തൊക്കെ ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി അങ്ങ് മൂത്ത് കരിഞ്ഞു പോകും. അങ്ങനെ ആവരുത്. ഇത് നന്നായിട്ട് ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സമയത്ത് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഏകദേശം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് കുറച്ച് വേവ് കുറവ് പോലെ തോന്നിയിട്ടുണ്ട്. ചക്കയ്ക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്, എന്നാലും ഇത് കഴിക്കുന്ന സമയത്ത് ഒരു ഇത്തിരി കൂടെ സ്മൂത്താണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ, അത് ചക്കയ്ക്ക് വേവ് കുറവാണെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് മതി, അല്ലെങ്കിൽ ഈ പ്രോസസ്സ് ഒഴിവാക്കാവുന്നതാണ്. ആ വെള്ളം കൂടെ ഒഴിച്ച് ഒന്നത് കൂട്ടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി പോകരുത്, 2 കറക്റ്റ് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക ലോ ഫ്ലെയിമിൽ. എന്നിട്ട് വീണ്ടും തുറന്ന് നോക്കുക. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് അതിലേക്ക് പിടിച്ച് വെന്തിട്ടുണ്ട്. ഓവർ വെന്ത് കുഴഞ്ഞു പോകരുത്, ചെക്ക് ചെയ്യണം. വേവ് കുറവാണെങ്കിൽ മാത്രം ഞാൻ അടച്ചു വെച്ചിട്ടുള്ള പ്രോസസ്സ് ചെയ്തത് നിങ്ങൾ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതുപോലെ തന്നെ ഇളക്കി ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. എനിക്കിപ്പോൾ ഉപ്പ് കുറച്ച് കുറവ് പോലെ തോന്നി. എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, നേരത്തെ ചക്ക വേവിക്കാൻ വെച്ചപ്പോൾ ചേർത്ത ഉപ്പാണ്. അപ്പോൾ അതെന്തായാലും പോരാ, അച്ചാറിന് കുറച്ച് ഉപ്പ് എന്തായാലും മുമ്പോട്ട് നിൽക്കണം. എന്താ വെച്ചാൽ വിനാഗിരി കൊഴിക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഉപ്പ് കുറച്ച് മുമ്പോട്ട് നിൽക്കണം അച്ചാർ ഇടുന്ന സമയത്ത്. അപ്പോൾ വിനാഗിരി ഇനി നമ്മൾ ഒഴിക്കാൻ പോണത്. ഉപ്പ് ചെക്ക് ചെയ്തു. അപ്പോൾ ഉപ്പ്, ഇപ്പോൾ എനിക്ക് ഉപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരിയാണ്. ആ വിനാഗിരി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഓരോരുത്തരുടെ പുളിയുടെ ഇഷ്ടം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ നന്നായിട്ട് ഒഴിക്കരുത്, കുറച്ച് ഒഴിക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഫ്ലെയിം ഓഫായിരിക്കണം. വിനാഗിരി ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് ഫ്ലെയിം ഓഫാക്കണം. അത് ഞാൻ പറഞ്ഞ് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ സമയത്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് എരിവ് കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി അച്ചാർ പൊടി എടുത്താൽ മതിയെന്ന്. അപ്പോൾ അത് കുറവ്, എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ആവാം. ഇപ്പോൾ ഞാനങ്ങനെ എരിവ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഇവിടെ കുറച്ച് എല്ലാവർക്കും സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ട് കുറച്ചുകൂടെ ചേർത്തു. ഈ സമയത്ത് ലാസ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് കായത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയാണ്. പഞ്ചസാര ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് എൻ്റെ അച്ചാറിൻ്റെ. അപ്പോൾ ഇത് നമ്മളുടെ പുളി ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളുടെ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണിത്. ഇതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു. ഇനി കുപ്പിയിലേക്കാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സുജേച്ചിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ സുജേച്ചി. പിന്നെ അതുപോലെ തന്നെ ഇത് കുപ്പിയിലാക്കുന്ന സമയത്ത് നമ്മൾ അതിന് മേലെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഒരു നുള്ളു പഞ്ചസാരയും ഒരു തരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം വിനാഗിരി ആ കഷ്ണങ്ങളിലേക്ക് പിടിക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അടച്ചുവെച്ച് സൂക്ഷിക്കുക. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇടിച്ചക്ക എന്നൊക്കെ പറയാൻ നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമല്ല, സീസണൽ ഫുഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.